കൊട്ടാരക്കര തലവൂരിൽ ഓട്ടോ ഡ്രൈവറെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നു. മൈലം സ്വദേശി രഞ്ജിത്താണ് കൊല്ലപ്പെട്ടത്. തലവൂരിൽ താമസിക്കുന്ന തമിഴ്നാട് സ്വദേശിയിൽ ലക്ഷ്മണനാണ് പ്രതി. കുത്തേറ്റ രഞ്ജിത്ത് അവശനായി മറ്റൊരു വീടിന്റെ മതിൽക്കെട്ടിൽ വന്ന് കിടക്കുന്നതും നാട്ടുകാർ ഓടിക്കൂടുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. എസ് വിനീഷ് ചേരുന്നു വിശദാംശങ്ങളുമായി. വിനീഷ്, കഴിഞ്ഞ ദിവസമാണ് ഈ ഭാര്യയുമായി, ഈ ലക്ഷ്മണന്റെ ഭാര്യയുമായി മറ്റു വഴിവിട്ട ബന്ധമുണ്ട് എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ രഞ്ജിത്തിനെ കൊലപ്പെടുത്തിയത്. ക്രൂരമായിട്ടുള്ള കൊലപാതകമായിരുന്നു. ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വിനീഷ്? ടോം, വളരെ ഞെട്ടിക്കുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ സംഭവ സ്ഥലത്ത് നിന്നും, അതായത് ഈ രഞ്ജിത്തിനെയും കുത്തിയ സ്ഥലത്ത് നിന്നും ഏകദേശം ഒരു 200 മീറ്റർ ദൂരപരിധിയിലാണ് ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമായിരിക്കുന്നത്. ഒരു 200 മീറ്റർ ദൂരത്തേക്ക് രഞ്ജിത്ത് കുത്തേറ്റ് പ്രാണരക്ഷാർത്ഥം ഓടിയെത്തി എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. ദേഹമാസകലം രക്തം ഒലിപ്പിച്ച് രഞ്ജിത്ത് മറ്റൊരു വീടിന്റെ മതിൽക്കെട്ടിലേക്ക് വന്നിരിക്കുന്നത് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ അവശനായിട്ട് അയാൾ ആ മതിൽക്കെട്ടിലേക്ക് വീണ് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നാട്ടുകാർ അവിടേക്ക് കൂടുന്നുണ്ട്. അപ്പോൾ അതിൽ വ്യക്തമാണ് ഷൺമുഖനാണ് തന്നെ കുത്തിയത് എന്നും അതിൽ പറയുന്നുണ്ട് ടോം. അപ്പോ അങ്ങനെ രക്തം വാർന്ന അവശ നിലയിലായിരുന്നു ഈ രഞ്ജിത്തിനെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചതും ജീവൻ നഷ്ടമായതും എല്ലാം അത്തരത്തിലുള്ള ഒരു വാർത്ത വളരെ ഞെട്ടലോടെയാണ് ഇപ്പോൾ ആ ഒരു പ്രദേശത്ത് തന്നെ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഈ രഞ്ജിത്തിന്റെ ശരീരം വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എസ്, വ്യക്തമാണ്. കൊല്ലം കൊട്ടാരക്കരയിൽ നിന്നും വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. കൊട്ടാരക്കര തലവൂരിൽ യുവാവിനെ, ഓട്ടോ ഡ്രൈവറെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിന്റെ നിർണായകമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.